എവിടെയാണോ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരണം. വ്യഭിചാരം എപ്പോഴെങ്കിലും ആരും കാണാത്തിടത്ത് പ്രവാസികളായ കുടുംബങ്ങളുടെ കുടുംബിനികളെ അള്ളാഹുവിനെ പേടിച്ചോളൂ. നിങ്ങൾക്ക് ചുറ്റും കഴുകക്കണ്ണുമായി നടക്കുന്ന പിശാചിന്റെ കോലങ്ങൾ നാടുകളിൽ ധാരാളമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ചാരിത്രമാണ്. അത് നിങ്ങളെ തൊടാനോ നിങ്ങളുടെ ശരീരം അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താവിനോടല്ലാതെ നിങ്ങളൊരു പ്രേമത്തിന്റെ വാക്കിന്റെ പിന്നാലെ പോയിട്ട് വ്യഭിചാരം ചെയ്തു പോവല്ലേ. സഹോദരിമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ഒരു ഇണയെ നിക്കാഹിലൂടെ സത്യസന്ധമായി സ്വീകരിച്ച് സന്തോഷകരമായ അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കേണ്ടതിന് പകരം റോഡിലൂടെ, നാടിലൂടെ, കോളേജിലൂടെ പഠിച്ചിറങ്ങുന്ന സർവ്വ കുട്ടികളുടെ പിന്നാലെ കണ്ണോടിച്ച് കണ്ണുകൾ മലിനമാക്കുമ്പോ ഒന്നോർക്കേണമേ, രഹസ്യമായി ചെയ്യുന്ന വ്യഭിചാരം ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും അല്ലാമുൽ ഗുയൂബായ അള്ളാഹു അത് കാണുന്നില്ലേ? ആരും അറിയില്ലെന്ന് വിചാരിച്ച് വാതിലടച്ച് ചെയ്യുന്ന ഒരു തിന്മ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അറ്റാക്കിന്റെ രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് മരണം നൽകുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും വാതിൽ ചവിട്ടി പൊളിച്ചിട്ടെങ്കിലും നിങ്ങളുടെ മയ്യത്തെടുക്കാൻ കാണുമ്പോ മയ്യത്തിനരികത്തേക്ക് വരുമ്പോൾ ഒരു തെറ്റിൽ കിടക്കുന്ന കാഴ്ചയല്ലേ കാണുക? അള്ളാഹുവേ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. വ്യഭിചാരം സ്വകാര്യമായിട്ട് ആനന്ദിച്ച് തിന്മാരും കാണുന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മരണം ആ അവസ്ഥയിലായിരിക്കും.